നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വൺ സുവോളജിയിലെ പത്താമത്തെ ചാപ്റ്റർ ആയ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഐയു ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയുന്നത്. ഐയു ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഐ എന്ന് പറയുന്നത്. സ്ട്രക്ചറും അതിൽ വരുന്ന ഫോട്ടോറിസെപ്റ്റർ സെൽസ് ഒക്കെ ഇല്ലേ, കോൺ സെൽസ്, റോഡ് സെൽസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫോബിയ എന്ന് പറയുന്ന പാർട്ട്, അങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റി വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം നോക്കി വെക്കണം. ഓക്കെ, എല്ലാ ഭാഗങ്ങളും പഠിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. ഒബ്സർവ് ദി ഡയഗ്രാം, നെയിം ദി പാർട്സ് എ ആൻഡ് ബി. എ ബി ഇതാണ് എഴുതേണ്ടത് അല്ലെ. എ എന്ന് പറയുന്നത് എന്താണ്, ലെൻസിനെയാണ് ഇവിടെ എ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു, പ്യൂപ്പിൾ ആണ് അല്ലെ. ഇതിപ്പോ ലെൻസ് ആണ്. ഓക്കെ, ദെൻ ഇതെന്താണ്, ഒപ്റ്റിക് നെർവ് ആണ്. ഒപ്റ്റിക് നെർവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സി. സി എന്താണ്, ഫോവിയ ആണ് അല്ലെ. ഫോവിയയുടെ പ്രത്യേകതയാണ് എഴുതേണ്ടത്. ഏറ്റവും കൂടുതൽ വിഷൻ ലഭിക്കുന്ന പാർട്ടാണ്. അവിടെ കോൺസെൽസ് ഒരുപാട് കാണപ്പെടുന്നു. കോൺസെൽസ് മാത്രമേ കാണുന്നുള്ളൂ, ഒരുപാട് കാണപ്പെടുന്നു. ഇവിടെയാണ് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടും. അറേഞ്ച് ദി ഗിവൺ പാർട്സ് ഓഫ് ദി ഐ ഇൻ ദ സീക്വൻസ് ഓഫ് സീക്വൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇൻ ടു ദി ഐ. വിട്രിയസ് ചേംബർ, ലെൻസ്, കോർണിയ, റെറ്റിന, അക്വസ് ചേംബർ. അപ്പോ നമ്മൾ ലൈറ്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. ആ ഓർഡർ ആണ് എഴുതേണ്ടത് അല്ലെ. വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത് എവിടെയാണ്, ഇവിടെയാണ്. അപ്പൊ അതല്ല, എന്തായാലും ആദ്യം ലെൻസ്, ലെൻസ് ഇവിടെയാണ് വരുന്നത്. ദെൻ കോർണിയ, കോർണിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഫസ്റ്റ് ഏതാ വരിക, കോർണിയ ആണ് വരിക അല്ലെ. കോർണിയ ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് വരുന്നത് നോക്കാം. കോർണിയ കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി അക്വസ് ചേംബർ ഉണ്ട്, റെറ്റിന ഉണ്ട്. അക്വസ് ചേംബർ എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെയാണ്. ഈ ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കായിട്ട് വരുന്നതാണ് അക്വസ് ചേംബർ അല്ലെ. ഈ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കായിട്ട് വരുന്നത് വിട്രിയസ് ചേംബർ. സോ കോർണിയ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, അക്വസ് ചേംബർ ആണ് രണ്ടാമത് വരിക. ദെൻ മൂന്നാമത് ലെൻസ് വരും. ലെൻസ് കഴിഞ്ഞ് വിട്രിയസ് ചേംബർ വരും. വിട്രിയസ് ചേംബർ കഴിഞ്ഞ് അഞ്ചാമത്തേതായിട്ട് റെറ്റിന വരും. ഓക്കെ, ഓർഡർ ഒന്നുകൂടി പറയാം. കോർണിയ, അക്വസ് ചേംബർ, ലെൻസ്, വിട്രിയസ് ചേംബർ, റെറ്റിന. ഓക്കെ, അപ്പൊ ഇവിടെ എ എന്നുള്ളത് എന്താണ്, ലെൻസ് ആണ്. ബി എന്നുള്ളത് ഒപ്റ്റിക് നെർവ് ആണ്. സി ഫോവിയ ആണ്. ഫോവിയയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ് ഫോവിയയുടെ പ്രത്യേകത, റെറ്റിനയില് ഏറ്റവും കൂടുതൽ കോൺസ് കാണപ്പെടുന്ന ഭാഗമാണ്. അവിടെ കോൺസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഏറ്റവും നന്നായിട്ട് വിഷ്വൽ റെസൊല്യൂഷൻ കിട്ടുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ നമുക്ക് നോക്കാം ഒന്നുകൂടി. കോർണിയ, അക്വസ് ചേംബർ, ലെൻസ്, വിട്രിയസ് ചേംബർ ആൻഡ് ദെൻ റെറ്റിന. അടുത്ത് ഇതുപോലെ തന്നെ കണ്ണിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒബ്സർവ് ദി ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ലേബൽ ദി പാർട്സ് മാർക്ക്ഡ് ആസ് എ ബി സി ഡി. ഏതാണ്, ലെൻസ് ആണ് അല്ലെ. എ ലെൻസ് ആണ്. ബി ഏതാണ്, ഐറിസ് ആണ്. ബി എന്ന് പറയുന്നത് ഐറിസ് ആണ്. സി കോർണിയ, ഡി ഒപ്റ്റിക് നെർവ്. ഓക്കെ, ഐഡന്റിഫൈ ദി ഫോട്ടോ റിസെപ്റ്റർ സെൽസ് പ്രസന്റ് ഇൻ ഹ്യൂമൺ ഐ. ഹ്യൂമൺ ഐയിൽ കാണപ്പെടുന്ന ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഏതൊക്കെയാണ്, കോൺസും റോഡ്സും ആണ് അല്ലെ. ഫോവിയ ഓഫ് റെറ്റിന ഇൻ ഐസ് കണ്ടെയ്ൻസ്. ഫോവിയ ഓഫ് റെറ്റിന ഇൻ ഐസ് കണ്ടെയ്ൻസ് ഡാഷ് റോഡ് സെൽസ് ഓൺലി, കോൺ സെൽസ് ഓൺലി, ബോത്ത് റോഡ്സ് ആൻഡ് കോൺസ്, റോഡ്സ് ആൻഡ് കോൺസ് ആർ ആബ്സെന്റ്. ഇതിലേതാ ശരി, അവിടെ കോൺ സെൽസ് മാത്രമേ കാണുന്നുള്ളൂ അല്ലെ. അപ്പൊ ഉത്തരം ബി ആണ്, കോൺസെൽസ് ഓൺലി. ഫോവിയയിലെ കോൺസെൽസ് മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ദി ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദി ഐബോൾ ഈസ് ഡാഷ്. ദി ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദി ഐബോൾ ഈസ് ഡാഷ്. ഏതാണ്, ഇവിടെ നോക്കൂ, ഓപ്ഷൻസ് ഉണ്ട്, കൊറോയിഡ്, ഐറിസ്, റെറ്റിന ആൻഡ് സ്ക്ലീറ. ഇതിൽ ഇന്നർ മോസ്റ്റ് ലെയർ ഏതാണ്, കണ്ണിൽ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് റെറ്റിനയാണ് അല്ലെ. റെറ്റിന ഈസ് ദി ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ഐബോൾ. സോ ആൻസർ ഈസ് റെറ്റിന. ഏറ്റവും പുറമേ കാണുന്നത് സ്ക്ലീറ, ദെൻ മിഡിലായിട്ട് കാണപ്പെടുന്നത് കൊറോയിഡ്, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് റെറ്റിന. നെക്സ്റ്റ് നമുക്ക് എന്താ ചോദ്യം നോക്കാം.
compare rods and cones of the retina based on the following features: shape, type, ability to detect color, pigments and vision. ഇപ്പോ ഇതെല്ലാം വെച്ച് നമ്മൾ കോൺ സെൽസിനെയും റോഡ് സെൽസിനെയും കമ്പയർ ചെയ്യണം, കമ്പാരിസൺ എഴുതണം. നമുക്കൊരു ടേബിൾ ആയിട്ട് തന്നെ എഴുതാം. ഷേപ്പ്, ടൈപ്പ്, എബിലിറ്റി ടു ഡിറ്റക്ട് കളർ, പിഗ്മെന്റ്സ് ആൻഡ് വിഷൻ. ഷേപ്പ് നോക്കുകയാണെങ്കിൽ കോൺ സെൽസ് കോൺ ഷേപ്പിലും റോഡ് സെൽസ് റോഡ് ഷേപ്പിലും ആണുള്ളത്. കോൺ സെൽസ് മൂന്ന് തരത്തിലുണ്ട്, എന്നാൽ റോഡ് സെൽസ് ഒരു ടൈപ്പേ ഉള്ളൂ. കോൺ സെൽസിന് കളറിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, റോഡ് സെൽസിന് അതില്ല. ഇനി പിഗ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ കോൺ സെൽസിൽ മൂന്ന് ടൈപ്പ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഓരോന്നിലും സ്പെസിഫിക് ആയിട്ടുള്ള പിഗ്മെന്റുകൾ കാണുന്നുണ്ട്. റോഡ് സെൽസിലാണെങ്കിൽ റോഡോപ്സിൻ ഓർ വിഷ്വൽ പർപ്പിൾ ആണ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ വിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺ സെൽസ് ഡേ ലൈറ്റ് വിഷനും അതുപോലെ തന്നെ കളർ വിഷനുമാണ് സഹായിക്കുന്നത്. റോഡ് സെൽസ് ആണെങ്കിൽ ടു ലൈറ്റ് വിഷൻ ഓർ സ്കോട്ടോപ്പിക് വിഷൻ എന്ന് നമുക്ക് അതിനെ പറയാം. ഡേ ലൈറ്റ് വിഷനെ നമുക്ക് ഫോട്ടോപ്പിക് വിഷൻ എന്നും പറയാം. വിച്ച് one is not associated with the structure of eye? എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. കോർണിയ, കൊറോയിഡ്, കോക്ലിയ, ഐറിസ്. ഇതില് ഐയുമായി ബന്ധപ്പെട്ട് വരാത്തത്, ബന്ധപ്പെടാതെ ഉള്ളത് ആരാണ്? കോക്ലിയ ആണ് അല്ലെ. കോക്ലിയ എന്ന് പറയുന്നത് ചെവിയില് വരുന്നതല്ലേ, സോ കോക്ലിയ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദി ഫിഗർ. ഇതെന്താണ്? ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. ഐഡന്റിഫൈ ദി പിക്ചർ. ഇതെന്താണ്? ന്യൂറോൺ അല്ലെങ്കിൽ ഒരു നെർവ് സെൽ ആണ്. ലേബൽ ദി പാർട്സ് എ, ബി ആൻഡ് സി. എ എന്താണ്? ഡെൻഡ്രൈറ്റ്സ് ആണ് അല്ലെ. ബി ആണെങ്കിൽ സെൽ ബോഡി ആണ്. സി എന്ന് പറയുന്നത് ഷ്വാൻ സെൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് ഈ പിക്ചർ അത്രത്തോളം ക്ലിയർ ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് അത് ഷ്വാൻ സെൽസ് ആണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിന്റെ ആ മിഡിലുള്ള പോർഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആക്സോൺ ആണ് എഴുതേണ്ടത് അല്ലെ. ഇപ്പോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗമാണ് ചോദിക്കുന്നതെങ്കിൽ ആക്സോൺ ആണ്. ഇതാണ് ഷ്വാൻ സെൽസ്, അതിന് ചുറ്റും കാണുന്നതാണ്. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഷ്വാൻ സെൽസ് ആണ്. ഇനി അടുത്ത് നോക്കൂ. റൈറ്റ് ദി ഫങ്ഷൻ ഓഫ് ഡി. ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബ് ആണ്. സിനാപ്റ്റിക് നോബിലാണ് എന്ത് കാണപ്പെടുന്നത്? സിനാപ്റ്റിക് വെസിക്കിൾസ് അല്ലെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് കാണപ്പെടുന്ന ഇതിലാണ്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ഈ ന്യൂറോണിൽ നിന്നും തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസുകൾ പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Nerve impulse transmission include generation and propagation of action potential. Write various stages or events in the generation of action potential. അപ്പോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അല്ലെ, അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ അതില് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സ് ആണ് ഇവിടെ എഴുതാൻ പറയുന്നത്. മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഏകദേശം ഒരു ആറ് പോയിന്റ്സെങ്കിലും വരുന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ് അല്ലെ. റെസ്റ്റിംഗ് സ്റ്റേറ്റില് ആക്സോണിന്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതായത് ആക്സോണിന്റെ മെംബ്രെയിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതും ഇന്നർ സർഫസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളതും ആയിരിക്കും. ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് ആ സ്റ്റിമുലസ് എവിടെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സൈറ്റ് എനേബിളേഴ്സിന് പെർമിയബിൾ ആവും. ആ ഒരു ഭാഗത്ത് എനേബിളേഴ്സ് അയോൺസിന് പെർമിയബിൾ ആയി മാറുകയും ആസ് എ റിസൾട്ട് അവിടെ എൻ എ പ്ലസ് ഒരുപാട് ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പൊ ഈ എൻ എ പ്ലസ് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ ഒരു പൊളാരിറ്റി മാറുന്നു അല്ലെ. അത്ര നേരം ഉണ്ടായിരുന്ന പൊളാരിറ്റിയിൽ നേരെ ചേഞ്ച് വരുന്നു. ദാറ്റ് മീൻസ് ദ ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാർജില് വ്യത്യാസം വന്നു. ആദ്യം എന്ന് പറയുന്നത് ഔട്ടർ സർഫസിന്റെ പോസിറ്റീവ് ചാർജും ഇന്നർ സർഫസിന്റെ നെഗറ്റീവ് ചാർജും ആയിരുന്നു. എന്നാൽ സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും ആ ഒരു കണ്ടീഷൻ. എന്ത് സംഭവിക്കുന്നു? ഔട്ടർ സർഫസ് പോസിറ്റീവ്ലി സോറി നെഗറ്റീവ്ലി ചാർജ്ഡും ഇന്നർ സർഫസ് പോസിറ്റീവ്ലി ചാർജ്ഡും ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ലേ. ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് കൺസ്ട്രക്ട് എ ഫ്ലോ ചാർട്ട്
show the mechanism of transmission of neural impulse across a chemical synapse. Chemical synapse ലൂടെ നടക്കുന്ന പ്രോസസ്സുകൾ ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഓർ ക്വസ്റ്റ്യൻസ് ആണ്. അതോ അല്ലെങ്കിൽ ഇതോ എഴുതാനുള്ളതാണ്. ഓക്കേ. അപ്പോൾ ഇതെന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു കെമിക്കൽ സിനാപ്സിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ഫസ്റ്റ് എന്താണ്? ഈ ഇംപൾസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോണിലൂടെ എങ്ങോട്ടേക്ക് എത്തുന്നു? ആക്സോണിന്റെ അറ്റത്തേക്ക്, ആക്സോൺ ടെർമിനലിലേക്ക് എത്തുന്നു. ആക്സോൺ ടെർമിനലിലേക്ക് ഈ ഇംപൾസുകൾ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് മെംബ്രെയിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയും അവിടെയുള്ള പ്ലാസ്മ മെംബ്രെയിനുമായി കൂടിച്ചേരുകയും ചെയ്യുന്നു. എന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോയി തൊട്ടടുത്തുള്ള ന്യൂറോണിന്റെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ലിന്റെയോ റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. റിസപ്റ്റേഴ്സിൽ പോയി ഇത് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇമ്പൾസ് നെക്സ്റ്റ് സെല്ലിലൂടെ കടന്നു പോകുന്നു. ഐഡന്റിഫൈ ദി എബോവ് സ്റ്റേജസ് ഓഫ് നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ. ഇത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, റെസ്റ്റിംഗ് കണ്ടീഷനിലുള്ളതാണ് അല്ലെങ്കിൽ പോളറൈസ്ഡ് സ്റ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായി, ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ദെൻ നെക്സ്റ്റ് നോക്കൂ, നെയിം ദി അയോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഏതൊക്കെയാണ്? സോഡിയം അയോൺസും പൊട്ടാസ്യം അയോൺസും, കെ പ്ലസും എൻ എ പ്ലസും. ഹൗ ആർ എം പി ഈസ് മെയിൻറ്റെയിൻഡ്? എങ്ങനെയാണ് ആർ എം പി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? എന്താണ് ആർ എം പി? ആദ്യം അത് അറിയണം അല്ലേ. വാട്ട് ഇസ് ആർ എം പി? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓർ പോളറൈസ്ഡ് മെംബ്രെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇനീഷിയേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. പിന്നെ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന അയോൺസ് പൊട്ടാസ്യം ആൻഡ് സോഡിയം അയോൺസ് ആണ്. ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ഫ്ലൂയിഡ് ഔട്ട്സൈഡ് ദി ആക്സോൺ കണ്ടെയ്ൻസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് കെ പ്ലസ് ആൻഡ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എൻ എ പ്ലസ്. അപ്പൊ അവിടെ എന്തുണ്ടായി? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടായി. ഓക്കെ. അപ്പോ റെസ്റ്റിംഗ് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ആക്സോൺ എന്ന് വിചാരിക്കുക. ആക്സോൺ മെംബ്രെയിന്റെ പുറത്ത് എന്താണ്? കെ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, എന്നാൽ എൻ എ പ്ലസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. എൻ എ പ്ലസ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, എൻ എ പ്ലസ് കൂടുതലാണ്. എൻ എ പ്ലസ് കൂടുതലായത് കൊണ്ട് തന്നെ അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഔട്ടർ സർഫസില് പോസിറ്റീവ് ചാർജും ഇന്നർ സർഫസിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്നു. ഇതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അല്ലെ. അപ്പൊ ഈ ഒരു സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് മൂന്ന് സോഡിയം അയോൺസിനെ പുറത്തേക്കും രണ്ട് കെ പ്ലസിന്റെ അകത്തേക്കും വിടുന്നു. അപ്പൊ നോക്കൂ, പുറത്ത് എൻ എ പ്ലസിന്റെ അളവ് കൂടുതലാണ്, അകത്ത് കെ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ചാർജിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദി ഫോളോയിങ് എ ഇലക്ട്രിക് സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്, ബി റോഡ്സ് ആൻഡ് കോൺസ്. റോഡ്സ് ആൻഡ് കോൺസ് നമ്മൾ ഓൾറെഡി ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു, നിങ്ങൾ അത് തന്നെ എഴുതാം അല്ലെങ്കിൽ സെന്റൻസ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ ഇലക്ട്രിക് സിനാപ്സും കെമിക്കൽ സിനാപ്സും എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? വാട്ട് ഈസ് ഇലക്ട്രിക് സിനാപ്സ്? സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ആ ജംഗ്ഷൻസ് ആണ് സിനാപ്സസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ഇലക്ട്രിക് കറന്റിന്റെ രൂപത്തിലാണ് പാസ് ചെയ്ത് പോകുന്നത്. എന്നാൽ കെമിക്കൽ സിനാപ്സുകളിലാണെങ്കിലോ ഈ ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്ത് പോവാൻ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കൽസിന്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കെമിക്കൽ സിനാപ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. റോഡ്സ് ആൻഡ് കോൺസ് ചോദിച്ചിട്ടുണ്ട്. കോൺസ് എന്ന് പറയുന്നത് ഡേലൈറ്റ് വിഷനും അതുപോലെ തന്നെ കളർ വിഷനും സഹായിക്കുന്ന സെല്ലുകളാണ്. എന്നാൽ റോഡ്സോ ട്വിലൈറ്റ് വിഷൻ ഓർ സ്കോട്ടോപ്പിക് വിഷൻ ആണ് സഹായിക്കുന്നത്. പിന്നെ റോഡ്സിൽ പർപ്പിഷ് റെഡ് പ്രോട്ടീൻ ആയിട്ടുള്ള റോഡോപ്സിൻ ഓർ വിഷ്വൽ പർപ്പിൾ കാണുന്നു. എന്നാൽ കോൺസിലാണെങ്കിലോ
ഇവിടെ മൂന്ന് തരത്തിലുള്ള കോൺസ് ആണ് ഉള്ളത് അതില് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോ പിഗ്മെന്റ്സുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുൻപേ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ ആ ഒരു കോളം ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ടേബിൾ ആയിട്ട് തന്നെ എഴുതാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം where do you find the following structures in human body cochlea neurotransmitters cochlea evide kaanunnathu yes ear laana alle ear il varuna oru structure aanu neurons laana neurotransmitters kaanunnathu namukku korchu kodi specific aayittu parayanengile synaptic vesicles laana kaanunnathu alle mention the functions of the following structures in human body any two each okay hypothalamus ആക്സോൺ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇത് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു ഈറ്റിംഗും ഡ്രിങ്കിങ്ങിനും ഒക്കെ ഉള്ള ഏർജ് ഇല്ലേ അതിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ ഹൈപ്പോതലാമസ് ആണ് ഓക്കെ ഇനി ആക്സോൺ ആക്സോണിന് നമുക്ക് ആകെ ഒരു ഫംഗ്ഷനെ ശരിക്കും പറയാൻ സാധിക്കുകയുള്ളൂ സെൽ ബോഡിയിൽ നിന്നുമുള്ള സിഗ്നലുകളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇവിടെ രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒന്ന് എന്താ എഴുതാം ക്യാരീസ് ഇമ്പൾസസ് എവേ ഫ്രം ദി സെൽ ബോഡി എന്ന് എഴുതാം പിന്നെ എന്തുകൂടി പറയാം ഈ ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയാം രണ്ടും ഒന്ന് തന്നെയാണ് ഇവിടെ രണ്ടെണ്ണം ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ നെക്സ്റ്റ് നോക്കൂ പ്രിപ്പയർ എ പാത്വേ ഓഫ് ആൻ ആക്ഷൻ ബൈ ദ ഫോളോയിങ് ഹിന്റ് റിസപ്റ്റർ മോട്ടോർ ന്യൂറോൺ afferent neuron efferent neuron inter neuron in the spinal cord effector organ appo idakke edumayi bandhapettu varundana reflex action ayi bandhapettu varunana alle appo idinekke vech namakoru flow chart undakanam appo first receptor aanu alle receptor aanu eppalum aa oru idine receive cheynathu okay oru stimulus ni receive cheynathu receptor aanu ee receptor il ninnum afferent neuron ee വന്നിട്ടുള്ള ഇംപൾസിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് ഇങ്ങോട്ടേക്ക് കിട്ടിയില്ലേ അതിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു സ്പൈനൽ കോഡിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു സ്പൈനൽ കോഡിൽ വെച്ച് ഇന്റർ ന്യൂറോൺ അതിനാവശ്യമായിട്ടുള്ള മെസ്സേജ് ഇപ്പൊ ഈ വന്നിട്ടുള്ള സ്റ്റിമുലസിന് അനുസരിച്ചിട്ടൊരു റിയാക്ഷൻ വേണ്ടേ ആ റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള മെസ്സേജ് ഇഫ്രണ്ട് ന്യൂറോണിലേക്ക് കൊടുക്കുന്നു ഈ ഇഫ്രണ്ട് ന്യൂറോൺ അതിനെ എഫക്ടർ ഓർഗനിലേക്ക് കൊണ്ടുവരുന്നു ആസ് എ റിസൾട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നു സോ റിസപ്റ്റർ എഫറന്റ് ന്യൂറോൺ ഇന്റർ ന്യൂറോൺ ഇൻ ദി സ്പൈനൽ കോഡ് ഇഫ്രണ്ട് ന്യൂറോൺ എഫക്ടർ ഓർഗൻ ഇതാണ് ആ ഒരു പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അത് കൃത്യമായിട്ട് ചിത്രം വെച്ചിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റില്ല അപ്പൊ ചിത്രം വെച്ചിട്ടോ അല്ലാതെയോ അത് പഠിച്ചു വെക്കണം റിഫ്ലക്സ് ആർക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം നെക്സ്റ്റ് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് ആൻ ആക്ഷൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ഷൻ പറയാനാണ് പറയുന്നത് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള നീ ജെർക്ക് റിഫ്ലക്സ് എഴുതാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ചൂടുള്ള ഒരു വസ്തുവിൽ കൈ തൊടുമ്പോൾ കൈ പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ കാലിൽ മുള്ളു കൊള്ളുമ്പോൾ കാല് പിൻവലിക്കുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം സഡൻ വിഡ്രോവൽ ഓഫ് ഹാൻഡ് വെൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് എക്സ്ട്രീംലി ഹോട്ട് ഓബ്ജക്ട് അല്ലെങ്കിൽ നമുക്ക് സഡൻ വിഡ്രോവൽ ഓഫ് ലെഗ് വെൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് പോയിന്റഡ് ഒബ്ജക്ട്സ് അങ്ങനെയൊക്കെ എഴുതാം നെക്സ്റ്റ് നോക്കൂ ആൻസർ ദി ഫോളോയിങ് എ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആർ കണക്റ്റഡ് ബൈ ഡാഷ് അസോസിയേഷൻ ഏരിയ കോർപ്പസ് കലോസം കോർപ്പോറോ കോഡ്രിജമിന പോൺസ് പെറോളി ഇതില് ഏതാണ് സെറിബ്രൽ ഹെമിസ്ഫിയറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം ആണ് അല്ലെ സോ ആൻസർ ഈസ് കോർപ്പസ് കലോസം ബി സോറി ടു ആണ് സെക്കൻഡ് വൺ ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് ലേബൽ എ ബി സി ആൻഡ് ഡി ഇത് ഏതാണ് കെമിക്കൽ സിനാപ്സിന്റെ ചിത്രമാണ് ഈ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഏത് ഭാഗമാണ് എ എന്ന് പറയുന്നത് ആക്സോൺ ആണ് ദെൻ ബി ഏതാണ് ബി എന്ന് പറയുന്നത് സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ് ദെൻ സി എന്താണ് സി എന്ന് പറയുന്നത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ് അല്ലെ ഈ ഒരു സ്പേസ് ആണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത് ദെൻ ഡി എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഓക്കെ അപ്പൊ ഇത് കെമിക്കൽ സിനാപ്സിന്റെ ആണ് നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്ത് കണ്ടുല്ലേ ഈ ഒരു ഭാഗം അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ നെക്സ്റ്റ് കംപ്ലീറ്റ് ദി ഗിവൺ ഫ്ലോ ചാർട്ട് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം then dash central neural system brain and dash
ഇവിടെ ഏതാണെന്ന് നമുക്ക് അറിയില്ല അതിനെ തന്നെ സോമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും മറ്റേതോ ഒരു ന്യൂറൽ സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഇതിൽ തന്നെ സിമ്പതറ്റിക്കും വരുന്നുണ്ട് വേറെതോ ഒന്നും കൂടി വരുന്നുണ്ട് നമുക്ക് ആദ്യം മുതൽ പറയാം ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം സോ എ ഈസ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം ദെൻ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ് സോ ബി ഈസ് സ്പൈനൽ കോർഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാ വരുന്നത് സോമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റംസ് സോ ഹിയർ ബി ഈസ് പാരാസിമ്പതറ്റിക് ഈ സിമ്പതറ്റിക് കാണുമ്പോൾ നമുക്ക് പാരാസിമ്പതറ്റിക് പെട്ടെന്ന് ഓർത്ത് എഴുതാനായിട്ട് പറ്റും അല്ലെ അതുപോലെ തന്നെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് വരുന്നത് നമ്മളത് നമുക്കറിയാം പിന്നെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റവും പെരിഫറൽ ന്യൂറൽ സിസ്റ്റവും ആണ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൽ വരുന്നത് അറിയാം അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെ നെക്സ്റ്റ് വിച്ച് പാർട്ട് ഓഫ് ദി ബ്രെയിൻ കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് അറിയോ സെറിബ്രം ഉണ്ട് സെറിബല്ല ഉണ്ട് മെഡുല്ല കാണുന്നുണ്ട് ഹൈപ്പോതലാമസ് ഉണ്ട് ഇതിൽ ഏതാണ് ഇതിൽ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം മെഡുല്ലയാണ് റെസ്പിറേഷനെയും ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ദെൻ നോക്കൂ കംപ്ലീറ്റ് ദി ഗിവൺ ടേബിൾ പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ഫസ്റ്റ് പാർട്സ് ദെൻ ഫോർ ബ്രെയിനിൽ വരുന്ന പാർട്സ് ആണ് അല്ലെ സെറിബ്രം ഉണ്ട് തലാമസ് ഉണ്ട് ഇവിടെ ഡാഷ് ആണോ അല്ലെ ഡാഷ് ആണ് കേട്ടോ മൂന്നാമത്തെ എന്തായിരിക്കും ഹൈപ്പോ തലാമസ് ആണ് ഫോർ ബ്രെയിനില് സെറിബ്രവും തലാമസും ഹൈപ്പോ തലാമസും ആണ് വരുന്നത് ഹൈൻഡ് ബ്രെയിനിലോ ബോൺസ് ഉണ്ട് മെഡുല്ലയുണ്ട് പിന്നെ ഒന്നുകൂടി ഇല്ലേ സെറിബെല്ലം കൂടി ഉണ്ട് ഓക്കെ ദെൻ നോക്കൂ വിച്ച് വൺ ഓഫ് ദ എബോവ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് സോറി വിച്ച് വൺ ഓഫ് ദ എബോവ് പാർട്സ് ഓഫ് ബ്രെയിൻ ദാറ്റ് കൺട്രോൾസ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞതാണ് മെഡുല്ലയാണ് അല്ലെ ഗ്യാസ്ട്രിക് സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ലയാണ് അപ്പൊ ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിക്കുക അതില് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോർ ബ്രെയിനിൽ വരുന്നത് മിഡ് ബ്രെയിനിൽ വരുന്നത് ഹൈൻഡ് ബ്രെയിനിൽ വരുന്നത് അങ്ങനെ തന്നെ പഠിക്കുക അതിൽ ഓരോന്നിന്റെയും ഫംഗ്ഷൻ പഠിക്കുക നെക്സ്റ്റ് അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ അക്കോർഡിംഗ് ടു ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ് ഓക്കെ സൗണ്ട് വേവ് പോകുന്നതിനനുസരിച്ച് അല്ല പോകുന്ന ആ ഒരു റൂട്ടാണ് നമ്മളിവിടെ ഓർഡർ ആയിട്ട് എഴുതേണ്ടത് ഇയർ ഡ്രം ബേസിലാർ മെംബ്രെയിൻ ഇയർ ഓസിക്കിൾസ് ആൻഡ് ഓവൽ വിൻഡോ അപ്പൊ ഫസ്റ്റ് ഇയർ ഡ്രം ആണ് ഇയർ ഡ്രം കഴിഞ്ഞ് ഇയർ ഓസിക്കിൾസ് വരുന്നു ഇയർ ഓസിക്കിൾസിൽ നിന്നും ദെൻ അടുത്തത് വരുന്നത് ഓവൽ വിൻഡോ ആണ് ഫൈനലി ആണ് ഇത് വരിക ബേസിലാർ മെംബ്രെയിൻ വരുന്നത് ഇൻ ദ ഫോളോയിങ് ചാർട്ട് എ ബി സി ആൻഡ് ഡി റെപ്രസെന്റ്സ് എ ബി സി ഡി എന്താണെന്നുള്ളതാണ് എഴുതുന്നത് ബ്രെയിൻ എ മിഡ് ബ്രെയിൻ ഹൈൻഡ് ബ്രെയിൻ അപ്പൊ എ എന്താണ് ഫോർ ബ്രെയിൻ ആണ് ബ്രെയിന് നമുക്ക് ഫോർ ബ്രെയിൻ മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ എന്നിങ്ങനെ മൂന്നാക്കി തിരിക്കാം അതില് ഫോർ ബ്രെയിനിൽ ഏതൊക്കെയാ വരുന്നത് സെറിബ്രം തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ് സോ ബി ഇസ് ഹൈപ്പോ തലാമസ് മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ പാർട്ട് കോർപോറ ക്വാഡ്രിജെമിന സോ സി ഇസ് കോർപോറ ക്വാഡ്രിജെമിന കോഡ്രിജെമിന സോറി കോർപോറ കോഡ്രിജെമിന ദെൻ ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് പോൺസ് സെറിബെല്ലം ആൻഡ് മെഡുല്ല സോ ഡി ഈസ് സെറിബെല്ലം ഇതിൽ തന്നെ വരുന്ന സെക്കൻഡ് പാർട്ട് ആണ് നെയിം ദി ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് വിച്ച് ഹെൽപ് ടു കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഏതാണ് കോർപ്പസ് കലോസമാണ് അല്ലെ നമ്മളപ്പോ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന പഴയ ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നോക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ബയോ അബോർഡ് എന്ന ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു